എൻസിപി വനിതാ നേതാവിനെ മർദ്ദിച്ചു എന്ന കേസിൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ കേസ്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് കേസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സലാം പി ഹൈദ്രോസ് നമുക്ക് വിവരങ്ങൾ നൽകും. സലാം, കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് എടുത്ത കേസ്, ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സഹൽ, കഴിഞ്ഞ ഓഗസ്റ്റ് 23-നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്ന് ഈ എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് സംസ്ഥാന നിർവാഹക സമിതി അംഗവും എൻ സി പിയുടെ മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ ആലിസ് ജോസിയെ തോമസ് കെ തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ വളഞ്ഞുവെച്ച് ആക്രമിച്ചത്. ഇവർ ഈ ആക്രമണത്തിൽ ഇവരുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് തന്നെ ഇവർ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഈ പോലീസ് തയ്യാറായില്ല. തുടർന്നാണ് ഇവർ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബിൻ പെരുമാൾ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ റഷീദ്, രഘുനാഥ് നായർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും സംഘം ചേർന്ന് മർദ്ദിക്കുക, പരുക്കേൽപ്പിക്കുക, ചീട്ട് വിളിക്കുക എന്നീ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇനി താമസിയെ തന്നെ ഈ അഞ്ചു പേരെയും വിളിച്ചുവരുത്തി മൊഴിയുടെ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള ആലപ്പുഴയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്.